അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ അറബിയിൽ അവസാനമായിട്ട് പഠിച്ചത് ഇയാദത്തുൽ അസ്നാൻ എന്ന ഒരു പാഠമാണ്. അതിലെ കുറച്ച് പദങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കി, ചിത്രം സഹിതം അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു സംഭാഷണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സംഭാഷണത്തിൽ ആകെ തുകയുള്ളത് പിന്നെ നമ്മൾക്ക് എപ്പോഴും എന്ത് ചെയ്യണം, വൃത്തിയും വെടുപ്പും ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, നമുക്ക് രോഗങ്ങൾ വരികയില്ല. അപ്പോൾ അവസാനത്തെ വാക്കെന്താ, നദ്ലിഫ് അസനാനൊക്കെ കുല്ലയവും, എല്ലാ ദിവസവും എന്ത് ചെയ്യണം, നിൻ്റെ പല്ല് നീ വൃത്തിയാക്കണം. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിരുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നുക്മിൽ കമ ഫിൽ മിസാൽ, പൂരിപ്പിക്കുക ഇവിടെ എന്തിലുള്ളതുപോലെ, ഉദാഹരണത്തിലുള്ളതുപോലെ. മദ ഡാഷ് തനാവല, ഇവിടെ തനാവല എന്നത് ഇവിടെ മിസാൽ വന്നപ്പോണ്ട മദ തനാവലത്ത്, നീ എന്താണ് കഴിച്ചത് എന്നതാണ്. മാതാ തനാവലത്ത് എന്ന് പറഞ്ഞാൽ, മാതാ തനാവലത്ത് എന്ന് പറഞ്ഞാൽ നീ എന്താണ് കഴിച്ചത്. അപ്പോൾ ഇവിടെ മാത എന്നത് ഡാഷ് തനാവല കഴിച്ചത്, ഞാൻ മനസ്സിലാക്കിയ അർത്ഥമാണ്. ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഇനി വേറെ വല്ല അർത്ഥമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇൻഷാല്ലാ ഞാൻ അവസാനം വിശദീകരിച്ച് തരാം. മാത തനാവല, അപ്പോൾ തനാവല എന്നത് എന്തായി, മിസാൽ വന്നപ്പോൾ ഉണ്ടാ നീ എന്നതിന് തനാവലത്ത് എന്ന പ്രയോഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, തനാവലത്ത്. ഓക്കെ, അതുപോലെ ബാക്കിയുള്ളത് ഒക്കെ നമ്മൾ എഴുതണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്, സർഫ് പഠിക്കണം എന്ന് പറയുന്നത്. ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബ്ന ദഹബ്ത ദഹബ്തുമാ ദഹബ്തും ദഹബ്തി ദഹബ്തുമാ ദഹബ്തുന്ന ദഹബ്തു ദഹബ്ന അവിടെ ദഹബ്തു തന ആ സർഫിൽ നമുക്ക് കാണാം. ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബ്ന ദഹബ്ത, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ദഹബ്ത മത ദഹബ്ത, നീ എപ്പോഴാണ് പോയത്. മത ദഹബ്ത എന്ന് പറഞ്ഞാൽ നീ എപ്പോഴാണ് പോയത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, ബാക്കിയുള്ളതും എഴുതുക. ഇതുപോലെ ബാക്കിയുള്ളതും എഴുതുക ഇൻഷാല്ലാ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അക്കല ഷരിബ കത്തബ കറ അതിനെ സർഫാക്ക നമ്മൾ, ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബ്ത ദഹബ ദഹബ ദഹബു ദഹബത്ത് ദഹബത്ത ദഹബന ദഹബ്ത, അതാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഓരോന്നും അങ്ങനെ സർഫാക്കി എഴുതുക. ഓക്കെ, ഇനി ഇവിടെ ഉണ്ട് നുഹാബിറു മഅൽ ജദ്ദ. അവിടെ ഒരു വല്യമ്മ ഉണ്ട്, വല്യമ്മാൻ്റെ അടുക്കൽ ഒരു കുട്ടിയുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ സംഭാഷണം നമ്മളുണ്ടാക്കാം. അവിടെ ഒരു മിസാല് കണ്ട, ഹൽ അൻതി ജദ്ദ. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, അൽ അൻതി ജദ്ദ, നീ വല്യമ്മയാണോ. നഅം അന ജദ്ദ. ഹൽ ഹാദാ വലദുൻ, ഇത് ആൺകുട്ടിയാണോ. ലാ ഹാദിഹി ബിന്തുൻ, അല്ല ഇത് പെൺകുട്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് കണ്ടിട്ട് എന്ത് ഒരു ചോദ്യം, ഒന്നോ രണ്ടോ ചോദ്യം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കുക. ഹൽ അൻതി ജദ്ദ, അതുപോലെ തന്നെ ഹൽ ഹാദാ വലദുൻ എന്ന് ചോദിച്ചതുപോലെ ഈ രൂപത്തിൽ ഒരു സംഭാഷണം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കി എഴുതുക. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് അടുത്ത പാഠത്തിൻ്റെ കുറച്ച് വായിക്കാം. അൽ വിഖായത്തു ഖൈറു മിനൽ ഇലാജ്, ചികിത്സയേക്കാൾ ഉത്തമം എന്താണ്, സംരക്ഷണമാണ്, അതല്ലെങ്കിൽ പ്രതിരോധമാണ്. വിഖായത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മൾ രോഗം വരാതെ സൂക്ഷിക്കുക. ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഇല്ലാതെ നോക്കുക. നമ്മൾ എന്ത് ചെയ്യുക, രോഗം വരാതിരിക്കാനുള്ള പരിശ്രമങ്ങളും പ്രതിരോധങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുക, അതാണ് ഏറ്റവും ഖൈർ. അൽ ഇബ്രാഹീമു തബീബുൽ അസനാൻ, ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഇവിടെ ഡോക്ടറിൻ്റെ മുറിയുണ്ട് അല്ലേ, അവിടെ ഒരു നേഴ്സ് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ഇതിലുള്ളത് നമുക്ക് വായിക്കാം. അൽ ഇബ്രാഹീമു തബീബുൽ അസനാൻ, ഇബ്രാഹീം എന്നാണ് ഈ ഡോക്ടറുടെ പേര്. അദ്ദേഹം ആരാണ്, പല്ല് ഡോക്ടറാണ്. ഹുവ തബീബും മാഹിറുൻ, നിപുണൻ, നന്നായിട്ട് കഴിവുള്ള ആളില്ലേ, അതാണ് മാഹിർ എന്ന് പറഞ്ഞാൽ. ഹുവ തബീബും മാഹിറുൻ, അത് അദ്ദേഹം നല്ല നിപുണനായ നല്ല കഴിവുള്ള ഡോക്ടറാണ്. ഫി ഉറുഫത്തി തബീബ്, ഡോക്ടറുടെ മുറിയിലുണ്ട്. ത്വാവീലത്തും വക്കുറുസിയും, മേശയും കസാരയും ഒക്കെ ഉണ്ട്. ഓക്കെ,
അപ്പോൾ അത് ഇവിടെ മേശം കസാരയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അല താവീലത്തി ഉൽബത്തുൽ അഖ്ലാം, എന്താ ഉൽബത്തുൽ അഖ്ലാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അല താവീലത്തി ഉൽബത്തുൽ അഖ്ലാം, മേശയുടെ മുകളിൽ എന്തുണ്ട്? പാനിട്ട് വെക്കുന്ന ആ ഇതുണ്ടല്ലോ, പാനിൻ്റെ എന്താ പറയുക, സെറ്റ് പാനകൾ നമുക്ക് ഇട്ട് വെക്കാൻ വെക്കുന്ന ആ ഗ്ലാസ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതിനാണ് എന്താ പറയുക, അല താവീലത്തിൽ ഉൽബത്തുൽ അഖ്ലാം എന്ന് പറയാം. അപ്പോൾ അല താവീലത്തി ഉൽബത്തുൽ അഖ്ലാം, മേശയുടെ മുകളിൽ എന്തുണ്ട്? പേന വെക്കാനുള്ള കൂട് മേശയുടെ മുകളിലുണ്ട്. അതിലെന്താ പറയുക, നിങ്ങൾ പറയും, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ സംഭവം മനസ്സിലായല്ലോ, ഇതേ ഇരിക്കുന്ന സാധനമാണ്, പാനിട്ട് വെക്കുന്ന ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ആ പാത്രം, അതിനാണ് പറയുക. വദൗറഖ്ന്ന് പറഞ്ഞ ഫ്ലാസ്ക്, ഇതായിരിക്കണ് ദൗറഖ്. അല താവീലത്തി ഉൽബത്തുൽ അഖ്ലാമി വദൗറഖ്, മേശയുടെ മുകളിൽ ഒക്കെ എന്തുണ്ട്? പാനിട്ട് വെക്കുന്ന ആ സെറ്റും അതുപോലെ തന്നെ എന്തുണ്ട്? ഫ്ലാസ്കും ഒക്കെ ഉണ്ട്. ബിജാനിബി താവീലത്തി കുർസിയിൻ, മേശയുടെ അരികെ. അപ്പോൾ ജാനിബ് എന്ന പദം നമ്മൾ പഠിക്കാം. ബിജാനിബി താവീല, മേശയുടെ അരികെ എന്തുണ്ട്? കസാരയുണ്ട്. യ ജലീസു തബീബു അലൽ ഖുർസി, കുർസിയുടെ മുകളിൽ ഡോക്ടർ ഇരിക്കുന്നു. അപ്പോൾ രണ്ട് പദങ്ങളാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതാണ് ഗ്രാമർ. ഹുവ ഹുവ ഹുമാഹും ഹിയ ഹുമാഹുന്ന ഉള്ള മാതിരികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹുവ എന്നത് അവൻ എന്നതാണ്. ഡോക്ടറെ കുറിച്ച് പറയുകയാണ്, ഒരു പുരുഷനെ പറയുകയാണെങ്കിൽ ഹുവ, സ്ത്രീയാണെങ്കിൽ ഹിയ എന്ന് പറയും. ഇത് ഡോക്ടറെ കുറിച്ചാണല്ലോ പറയുന്നത്, അപ്പോൾ ഹുവ. അപ്പോൾ അവൻ ഇരിക്കുന്നു എന്നതിന് നമ്മൾ പറയുക യജ്ലിസു. യജ്ലിസു യജ്ലിസാന് യജ്ലിസുവിനെ തജ്ലിസു എന്നാണ്, അവളിരിക്കുന്നതിന് പറയുക തജ്ലിസു എന്നാണ്. അപ്പോൾ ഡോക്ടറാണ് ഇരിക്കുന്നത്, അപ്പോൾ യജ്ലിസു. ഓക്കെ, നമ്മൾ നോക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. ബാക്കി ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.